മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് അല്ലെ മണി ആൻഡ് ബാങ്കിങ് പഠിക്കുന്ന സമയത്ത് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലും അതുപോലെ ടൂ ത്രീ മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുള്ള ഒരു ഏരിയ ആണ് മണി സപ്ലൈ ഇൻ ഇന്ത്യയിൽ തന്നെ മെഷർമെൻറ് ഓഫ് മണി എന്ന് പറയുന്നത് അതിന് നമുക്ക് എം വൺ എം ടൂ അല്ലേ എം വൺ എം ടൂ എം ത്രീ ആൻഡ് എം ഫോർ ഈ നാലെണ്ണം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്ത് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും അപ്പം എം വൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണോ ആൾക്കാരുടെ കയ്യിലുള്ള കറൻസി ണ്ടോ അത് അതിനോട് കൂടെ ഡെപ്പോസിറ്റ്സ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഇപ്പോൾ എഫ് ഡി ഒക്കെ ഇടുന്നുണ്ടല്ലോ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും അതുപോലെ തന്നെ റിസർവ് ബാങ്കുമായിട്ടുള്ള മറ്റുള്ള ഡെപ്പോസിറ്റ്സും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി അത് എം വൺ ആയി ഓക്കെ അത് എം വൺ ആയി പിന്നെ അതുപോലെ തന്നെ എം ടു എന്ന് പറഞ്ഞാലോ ഈ പറയുന്ന എം വണ്ണിനോട് കൂടെ നമ്മൾ സേവിങ്സ് ഡെപ്പോസിറ്റ്സ് വിത്ത് പോസ്റ്റ് ഓഫീസും കൂടി ആഡ് ചെയ്താൽ എന്തായി എം ടു ആയി അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കും എം വൺ എന്താണ് എം ടു എന്താണ് ഈ എം വണ്ണും എം ടൂം കൂടി ചേർന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു നാരോ മണി എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇതിൽ എം വൺ ആണ് മോസ്റ്റ് ലിക്വിഡ് ആൻഡ് ഈസിയസ്റ്റ് ഫോർ ട്രാൻസാക്ഷൻ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള മണി എന്ന് പറയുന്നത് എം വൺ ആണ് ഡെഫിനറ്റ്ലി എന്തുകൊണ്ടാണ് ആൾക്കാരുടെ കയ്യിലുള്ള ക്യാഷ് കയ്യിലുള്ള ക്യാഷ് പറഞ്ഞാൽ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളതല്ല അപ്പോൾ ആ ലിക്വിഡ് ആയിട്ടുള്ള മണിയാണ് ഈ എം വൺ ആൻഡ് എം വണ് വരുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി ഇതായിട്ടാണ് എം ടു വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഇതിനെ നമ്മൾ നാരോ മണി എന്നും പറയും ഇതൊന്നും മറക്കരുത് കേട്ടോ നാരോ മണി എന്ന് പറയുന്നത് എം വൺ ആൻഡ് എം ടൂ ആണ് എം വൺ ആണ് മോസ്റ്റ് ലിക്വിഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എം ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എം വണ്ണിനോട് കൂടി നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക് ടൈം ഡെപ്പോസിറ്റ്സ് എത്രത്തോളം ഉണ്ടോ അത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി എം ത്രീ കിട്ടി എം ത്രീ എന്ന് പറയുന്നത് എന്താണ് എഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് ആണ് അതായത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷഡ് ഓഫ് മണി സപ്ലൈ ആണ് ഏത് എം ത്രീ എന്ന് പറയുന്നത് പിന്നെ എം ഫോർ വരുന്നുണ്ട് എം ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എം ത്രീയുടെ കൂടെ നമ്മൾ ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് എക്സ്ക്ലൂഡിങ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് നാഷണൽ സേവിങ് സർട്ടിഫി സേവിംഗ് സർട്ടിഫിക്കറ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനാണ് നമ്മളിതിൽ എം ത്രീയുടെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എം ഫോർ കിട്ടുന്നത് അപ്പോൾ ഈ എം ത്രീയും എം ഫോറും ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു ബ്രോഡ് മണി എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഷുവർ ഉണ്ടായിരിക്കും ടു ഓർ ത്രീ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പം അതിനനുസരിച്ച് ഓർത്ത് വെക്കുക പഠിച്ചു വെക്കുക ഓക്കെ സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ചേട്ടാ ബാബ് താങ്ക് യു